പനെ ടൂത്ത് ബ്രഷ് ഉണ്ടാ ഉണ്ടല്ലോ എന്നെ ലോനപ്പേട്ടോ രാവിലെ തന്നെ തുടങ്ങി ഓസ് നീ നിന്റെ ജോലി നോക്ക് ടേസ്റ്റ് കടം തരാം കുഴപ്പമില്ല പക്ഷെ ബ്രഷ് ഉണ്ടെങ്കിൽ ഇതും കയറി കടം ചോദിക്കല്ലേ ഉമിക്കരി വേണേ ഞാൻ തരാം പോടാ അവിടെ ഷോ ഓസ് ഓസ് എന്ന് പറഞ്ഞ പിന്നെ സോപ്പ് ഉണ്ടോ സോപ്പ് നിന്റെ ഒരു സോപ്പ് ഹലോ ഹലോ പർച്ചേസിന് ഇറങ്ങിയതാ ഫ്രണ്ട്സ് എല്ലാരും കൂടി അതെ ഐ സീ ഇന്നത്തെ സ്കൂട്ട് എടുത്തില്ലേ ഇല്ല ബൈ ബൈ ഞങ്ങൾ മൂന്നുപേരും കൂടി അത് കയറി ശരിയാവില്ല ഓ അത് ശരി എനിക്ക് പിന്നെ കാർ എടുക്കാറില്ലേ കാർ ഫ്രീ ആയിരുന്നില്ല ഓ ഐ സീ ബൈ ബൈ ലുക്ക് മിസ്റ്റർ ഇനി വല്ല ചോദ്യങ്ങളുണ്ടോ ഉണ്ട് ഉണ്ടെങ്കിൽ എല്ലാം കൂടി ഒരുമിച്ച് ഒരു കടലാസിൽ എഴുതി തന്നേക്ക് സ്വസ്ഥമായിട്ട് ഇരുന്ന് മറുപടി എഴുതി തരാം വേറെ പണിയൊന്നും ഇല്ല മിസ്റ്റർ നിങ്ങൾക്ക് ബി എൻ വി ഫാർമസ്യൂട്ടിക്കൽസ് നൈസ് മീറ്റിംഗ് യു സീ യു അഗൈൻ കുറച്ച് നേരം ആയല്ലോ ഞാൻ എറിഞ്ഞു വാട്ടുന്നു ഇതിപ്പോ തുടങ്ങി ഈ സെയിൽസ് പ്രൊമോഷൻ അത് ഞാൻ ചുമ്മാ പറഞ്ഞ അവരുടെ ലോഹ്യം പറഞ്ഞെന്ന് മാത്രം അതെ അതെ ലോഹ്യത്തിൽ നിന്ന് തന്നെ തുടക്കം ഏതായി പ്രോഡക്റ്റ് ചുമ്മാ കിടന്ന് ഉള്ളാളിയാ വിവരം വേറെ പറഞ്ഞു മോനെ രാജു ഇതാ രാജു രാജു നിന്റെ ഈ പ്രായത്തിൽ ഏതെങ്കിലും ഒരു പെൺകൊച്ചിനോട് അങ്ങനെ ഒരു വികാരം തോന്നി യാതൊരു തെറ്റും ഇല്ല കാര്യം എന്താണെന്ന് വെച്ചാൽ തുറന്ന് പറ തുറന്ന് പറയാനായിട്ട് അതിന് കാര്യം എന്തെങ്കിലും ഉണ്ടായിട്ട് വേണ്ടേ ഇല്ലാതെ പിന്നെ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതോ എന്ത് കണ്ടെന്ന് ആ മൂന്ന് പെമ്പിള്ളരുടെ നടുവിൽ താനൊരു ശ്രീകൃഷ്ണനെ പോലെ നിന്ന് ശൃംഗരിച്ചത് നോക്കൂ രാജു എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന് വന്നാൽ അത് എത്രയാവുന്ന കണ്ടുപിടിക്കാനുള്ള ബുദ്ധി ഞങ്ങൾക്കും ഉണ്ട് അല്ലേ അതെ അതെ നേര് പറയൂ ആരാ കക്ഷി എങ്ങനെയാ തുടക്കം ഇപ്പോൾ ഏത് സ്റ്റേജ് വരെ എത്തി വെറുതെ മനുഷ്യനെ പിടിച്ച് കൊരങ്ങാക്കരുത് കേട്ടോ രാജു ഒന്നുമില്ലെങ്കിലും നമ്മൾ ഒരേ മുറയിലെ അന്തവാസികളല്ല അളിയ അത് ഓർത്തിട്ടെങ്കിലും നീ നേര് പറ എന്റെ പൊന്നജീഫ നീ കരുതുമ്പോ ഒരു ചുക്കുമില്ല പിന്നെ എനിക്കിത് കേൾക്കുമ്പോഴാ ആരെങ്കിലും ഒരു പ്രേമലേനി വീണെന്ന് കേട്ടാ അവരെ മനസ്സറിഞ്ഞ് പ്രോത്സാഹിപ്പിക്കുക എന്റെ പണ്ട് തൊട്ടുള്ള ബലഹീനതയാ നിന്റെ തുണയ്ക്ക് ഞാനുണ്ട് അളിയൻ കാര്യം പറ പറയിപ്പിച്ചേ ഞങ്ങൾ അടങ്ങും ഒന്ന് പറഞ്ഞുതരാം രാജു എന്നിട്ട് വേണം നമുക്ക് ആഘോഷിക്കാൻ പാവം പൂച്ച കണ്ണടച്ച് പാല് കുടിച്ചാ നമ്മൾ ആരും അറിയത്തില്ലല്ലോ ദേ ദൈവത്തിന്റെ നേരം ഉണ്ടാ എന്റെ കൺമുമ്പിൽ തന്നെ വന്ന് പാല് മുറിഞ്ഞത് ആണോ എനിക്ക് കേട്ടോ എനിക്ക് അവളോട് ഇഷ്ടമാണ് അതിനിപ്പോ നിങ്ങൾക്ക് എന്ത് വേണം കൈ കൊടുക്കാൻ വരട്ടെ അവളെ ഇഷ്ടമാണ് ശരി പക്ഷെ ഐറ്റംസ് മൂന്നെണ്ണം ഉണ്ടായിരുന്നല്ലോ അതിലേതാണ് ഈ അവൾ പിന്നെ നമ്മുടെ കക്ഷികളെ ഞാൻ അവിടെ വന്ന് പോയിട്ട് ഇപ്പൊ ഇനി വരാം നീ നീ അവിടെ ഇരിക്കുന്ന ഒരു മിനിറ്റ് ഹലോ പഴയതുപോലെ വായു നോക്കി നടക്കാൻ സമയം കിട്ടുന്നത് ഐ എം വെരി ബിസി പിന്നെ എന്തൊക്കെ ഉണ്ട് വിശേഷം കൊറേ നാളായല്ലോ സോറി എന്റെ അളിയ പണ്ട് പരിചയമുള്ള പെങ്കൊച്ചുങ്ങളെ തരത്തിന് കിട്ടിയപ്പോൾ ഒരു റിന്യൂവൽ ലൈൻ അടിച്ചല്ലേ തുള്ളാൻ വേറെ ആരെയും കിട്ടിയില്ലായിരിക്കും നീ എത്ര ഫീൽ ചെയ്യുന്ന എന്തിനാ സീ യു അഗൈൻ ബൈ 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 എന്തിനാ വെറുതെ ഒരു സിയു പറഞ്ഞ് ഇവിടെ വെച്ച് യാത്രയാക്കിയത് ചെല്ല് ചെന്ന് എവിടം വരെയാണെന്ന് വെച്ചാ കൊണ്ടാക്കിട്ട് പോരെ അത്രയും നേരം കൂടി ചൊല്ലാലോ എന്തോ 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 ഇങ്ങോട്ട് പോയിക്ക് എന്താ കുറച്ചെന്തോ പറഞ്ഞത് സൊള്ളാൻ വേറെ ആരെയും കിട്ടിയില്ല എന്ന് അപ്പോ ഞാൻ സൊള്ളിയതിലല്ല നിനക്ക് വിഷമം ഇവരോട് സൊള്ളിയതിലാണ് അങ്ങനെ വഴിക്കുവാ മോനെ ഇക്കൂട്ടത്തിൽ നിന്റെ പ്രതി ഉണ്ടായിരുന്നു വെറുതെ താനെന്തൊക്കെ പറയുന്നത് ഹിന്ദു സതി ഉഷ ഇതിലേതാണ് അളിയ നിന്റെ പ്രതി ആ എനിക്കൊന്നും അറിയില്ല ഹിന്ദു ആകാൻ വഴിയില്ല പ്രാണനിൽ കൊതിയുള്ള ഒരുത്തനും അവളെ കയറി പ്രേമിക്കില്ല എന്താ കോളേജ് കെമിസ്ട്രി ലാബിൽ വെച്ച് എന്തോ തമാശ പറഞ്ഞതിന് ഡെമോൺസ്ട്രേറ്ററുടെ മുഖത്ത് ആസിഡ് നിറച്ച ടെസ്റ്റ് ട്യൂബ് വലിച്ചിരുന്ന കക്ഷിയാണ് അവളെ പ്രേമിക്കാനുള്ള ധൈര്യം ഏതായാലും നിനക്കില്ല പിന്നെ ഉള്ളത് ഉഷ തെറ്റില്ല അസൽ സ്പോർട്സ് അത്ലറ്റ് ആണ് നമ്മുടെ പി ടി ഉഷ ലൈൻ റൊമാൻസിലാണെങ്കിൽ ഒന്ന് രണ്ട് പ്രീവിയസ് എക്സ്പീരിയൻസും ഉണ്ട് ഹായ് ഉഷ ഹായ് അജി രാവിലെ പ്രാക്ടീസിന് ഇറങ്ങിയായിരിക്കും യാ അജി രമേഷിനെ അറിയില്ലല്ലേ ഇല്ല ഇത് എന്റെ വുഡ്ബിയാ ഹലോ പുള്ളിക്കാരൻ സ്റ്റേറ്റ്സിലാ മാരേജ് കഴിഞ്ഞാ ഞങ്ങൾ സ്റ്റേറ്റ്സിലേക്ക് പോകും രമേഷ് ഇത് മിസ്റ്റർ അജയൻ എ ഫ്രണ്ട് ഓഫ് മൈൻ ഹലോ നൈസ് മീറ്റിംഗ് യു See you, Ajay. See you.
അപ്പോ ഉഷ കളരിക്ക് പുറത്ത് ഇനിയുള്ളത് സതിയ. ഞാനൊരു കാര്യം തുറന്നു ചോദിച്ചാൽ സതി സത്യം പറയൂ. ചോദിച്ചോളൂ. സതിക്ക് സതിയുടെ മനസ്സിൽ അതായത് വാട്ട് ഐ മീൻ ഈസ് എന്തിനാ ഇങ്ങനെ വളച്ചിട്ട് ചോദിക്കുന്നേ? നേരെ തുറന്നു ചോദിച്ചൂടെ? ഓഫ് കോഴ്സ് ചോദിക്കാം. എന്നാലും ഒരെന്നാലും വേണ്ട, ചോദിക്കാതെ തന്നെ ഞാൻ പറയട്ടെ. എന്ത്? എത്ര നാളായി ഞാൻ ഈ ചോദ്യം ഒന്ന് കേൾക്കാൻ കൊതിച്ചു തുടങ്ങിയിട്ട്. എനിക്ക് അജയ ഇഷ്ടാ, ആദ്യം കണ്ടപ്പോഴേ ഇഷ്ടായി. ആ ഉണ്ട കണ്ണും നീളൻ മൂക്കും എല്ലാം ആണുങ്ങളായി ഇതുപോലെ ഇരിക്കണം. അജയ്, യു ആർ ദ പെർഫെക്റ്റ് മാൻ ഓഫ് മൈ ഡ്രീംസ്. സതി നിന്റെ പ്രേമസാഫല്യത്തിന് വേണ്ടി ഞാൻ ചെന്ന് ചാടിയ മരണക്കണി. കിടിയങ്കേശവലയുടെ കയ്യിലോട്ട് എന്റെ ശരീരം ചെന്നപ്പെട്ട അങ്ങേർക്കൊന്ന് കൂട്ടി തിരുമാൻ കൂടി തികയത്തില്ല. ചിരിച്ചോ ചിരിച്ചോ, എന്നെക്കാളും വലിയ എടുത്തിയാ നിന്റെ തല വീഴാൻ പോകുന്നു. പ്രേമിക്കാൻ കണ്ട ഒരു സാധനം ഇന്ദു വാദ്യാർ നമുക്ക് ആസിഡ് ഒഴിച്ച പാർട്ടിയാ, അറിയോ? അയ്യോ, നീ അനുഭവിക്കുവളിയാ. കേസുണ്ടാക്കാൻ മാത്രമുള്ള അലമ്പൊന്നും ഇന്നലെ വെള്ളം അടിച്ചപ്പോൾ ഉണ്ടാക്കിയൊക്കെ ഓർക്കുന്നുമില്ല. പിന്നെന്തിനാണാവോ? അല്ലെങ്കിൽ വെറ്റകൾക്ക് എന്തെങ്കിലും കാര്യമാണോ പലയിടത്തും വരാൻ? മാരകായിട്ടൊന്നായിട്ടാണ് നിന്ന് നടപ്പ് അല്ലേ? അയ്യോ, ഇത് ഞാൻ നഖം വെട്ടാൻ എടുത്തതാ. എന്താണ് നീ ഞങ്ങളെ കണ്ടപ്പെട്ട് ആവിനകത്തേക്ക് വലിഞ്ഞത്? അത് പിന്നെ കാക്കിക്കുപ്പായം കാണുമ്പോഴുള്ള സഹജമായ ഉത്ഭയം കൊണ്ടാ. എന്താ നിന്റെ പേര്? സ്റ്റീഫൻ. സ്റ്റീഫൻ തോമസ്. പേരും ഇവരും നോട്ട് ചെയ്ത് വെച്ചേക്ക്, നമുക്ക് ഇവരെ കൊള്ളിക്കാം. പേരാരണ്ട അവിടെ? ലോനപ്പേട്ടൻ. പള്ളി പോയിരിക്ക. കുമ്പശാരിക്കാനായിരിക്കും. പിന്നെ ആരൊക്കെയാടാ? രാജു ഉണ്ട്. അല്ല, ഉണ്ടായിരുന്നു. ഇല്ല, ഉണ്ട്. ഇല്ല, പുറത്തേക്ക് പോയി. പിന്നെ അജയൻ. അജയനോ? അവനെവിടെ? അജയൻ തൂ ബാത്റൂമിൽ പോയിരിക്ക. നീ എന്താ നേരത്തെ പറയാതിരുന്നത്? അയ്യോ, അജയൻ അന്വേഷിച്ചാ വരുന്നെന്ന് അറിയാൻ പാടില്ലായിരുന്നു. ഓഹോ, അപ്പൊ ഞങ്ങൾ ആരന്വേഷിച്ചു വരുന്നതെന്ന് നിന്നെ മുൻകൂട്ടി അറിയിക്കണം അല്ലേ? എന്താ വേണ്ട? വിളിക്കണം അവനെ. ലോണപ്പേട്ടനെയോ? അജയനെ വിളിക്കണം. പെണ്ടി അജയ, ഒന്ന് ഇങ്ങോട്ട് വന്നേ. കത്തി തരുമോ? എന്താ കത്തി തരുമോ? ഇറങ്ങി വേടാ, എടാ ഇറങ്ങി വരാൻ. എന്റെ അജി ഒന്ന് വേഗം വന്നേ. താനാണ് അജയൻ അല്ലേ? അതെ സാർ. ഇങ്ങോട്ട് മാറി നിൽക്ക്. ജി പി കാറ്? മനസ്സിലായില്ല സാർ. മനസ്സിലാക്കി തരാം. സ്റ്റേഷനിലേക്ക് ചെല്ലട്ടെ. അത് പിന്നെ എന്റെ പെണ്ണുകുട്ടാ തർക്കിച്ച് സമയം കളയാതെ വേഗം ജി പി കാറ്. അജി, തന്റെ ശുപാർശ ഞാൻ ചോദിച്ചില്ല. ആ ജി പി കാറ്? സ്റ്റീഫ, എനിക്ക് സമയമില്ല, സ്റ്റോക്ക് സപ്ലൈ ഉണ്ട്. പോക്കോ പോക്കോ. ആ ജി പി കാറടാ. സാർ, എന്റെ കത്തി തരുമോ? ഇയാളെ തനിക്കെന്താ പ്രാന്തം? ഇത് എവിടുന്ന് വരണ്ട യോഗ പിശാചികള്? പിന്നെ പോയിരിക്ക. ഇങ്ങോട്ട് കയറ. ഇതെന്താ ഈ ചെക്കൻ എന്റെ സ്ഥലത്ത് കയറി? വണ്ടി വിട. പാവം ആജി, നല്ലൊരു ചെറുപ്പക്കാരനായിരുന്നു. എന്ത് ചെയ്യാ? അജയൻ അല്ലേ? അതെ. പാലമറ്റത്ത് പത്മനാഭക്കുറുപ്പിന്റെ മകൻ, ആദ്യ ഭാര്യയിലെ ഒരേ ഒരു സന്താനം.
അച്ഛൻ ഈയിടെ രണ്ടാമതൊരു കല്യാണം കൂടെ കഴിച്ചു അല്ലേ? ഫൈസറിൽ സെയിൽസ് റെപ്രസെന്റേറ്റീവ് അല്ലേ? അതെ സർ. ടേക്ക് ഹോം സാലറി 2000 മേലെ ശരിയല്ലേ? എന്താണ് അടിച്ചിരിക്കുന്നത്? എന്നെ മനസ്സിലായോ? ആരാ? സർക്കിൾ ഇൻസ്പെക്ടർ. അത് ഈ യൂണിഫോം കണ്ടാൽ ഏത് കൊശവനും മനസ്സിലാവും. എന്റെ പേരാരോ എനിക്ക്? കേശവള്ള. ഇടിയൻ കേശവപിള്ള. കേട്ടിട്ടുണ്ട്. ഇല്ലാതെ വരില്ല. എന്റെ മകൾ സതിയെ അറിയും അല്ലേ? അവളോട് ഇഷ്ടമാണ് അല്ലേ? അല്ല. ഏ, എന്താ പറഞ്ഞേ? ഇഷ്ടമല്ലെന്നോ? അല്ലെന്ന് ചോദിച്ചാ? അതെ. ഇടിയൻ കേശവപിള്ളയോട് വെറുതെ കയറി കളിക്കല്ല മോനെ. ലോക ചരിത്രത്തിൽ ഇന്നോളം ഒരുവനും തന്റെ ആത്മാർത്ഥ സുഹൃത്തിന്റെ പ്രേമ സായുജ്യത്തിന് വേണ്ടി ഇത്രയും വലിയ ത്യാഗം ചെയ്തിട്ടുണ്ടാവില്ലല്ലേ? നീ കാര്യം എന്താന്ന് വെച്ചാ പറയടാ. ഞാനൊരു രക്തസാക്ഷിയായി. സമ്മതിച്ചു, വളക്കാതെ കാര്യം പറയല്ലേ അജി. രക്തസാക്ഷി? നീ നിന്റെ കണ്ണുകൊണ്ട് കണ്ടല്ലേ ഇടിയൻ കേശവപിള്ള എന്നെ തൂക്കെടുത്തോണ്ട് പോയി. എന്നിട്ട് എന്ത് സംഭവിച്ചു? സംഗതി എന്നൊക്കെയാണെങ്കിലും പുള്ളി വളരെ സ്റ്റെറ്റ് ഫോർവേഡ് ആണ് കേട്ടോ. എനിക്ക് ആ ക്യാരക്ടർ അങ്ങ് ഇഷ്ടപ്പെട്ടു. മൂപ്പർ എന്നെ മുന്നിൽ പിടിച്ചെടുത്തിട്ടൊരു ചോദ്യം, സതി ഇഷ്ടമാണോ, കല്യാണം കഴിക്കാൻ തയ്യാറാണോ? നീ എന്ന് പറഞ്ഞു? ഞാനൊന്ന് വഴുതി നോക്കി. പുള്ളി ഉള്ള കാര്യം വളച്ചു കിട്ടാതെ നേരെ പോയി പറഞ്ഞു. ഇടിയൻ കേശവപിള്ളയുടെ മുഖത്ത് നോക്കി പറ്റില്ല എന്ന് പറഞ്ഞിട്ടുള്ളവരാരും ഇന്നോളം ആ സ്റ്റേഷനിൽ നിന്ന് രണ്ടു കാലം നടന്ന് പുറത്തു പോയിട്ടില്ല. എന്റെ അമ്മേ, എന്നിട്ട് നീ എങ്ങനെ രക്ഷപ്പെട്ടതാ? ഞാൻ കുരുതിക്ക് സംഭവിച്ചു. നിനക്ക് പറ്റില്ല എന്ന് പറയാൻ മേലായിരുന്നോ? കാല് കിടന്നത് നിന്റെയാണോ? നിനക്കങ്ങനെ പറയാം. സതിയുടെ മൂത്തരണ്ട് ചേച്ചിമാരുടെ കല്യാണവും ഇതുപോലെ പിടിച്ച പിടിയാലെ കസ്റ്റഡിയിൽ എടുത്താണ് ഇടിയൻ നടത്തിയത്ര. ഞാൻ അങ്ങ് സമ്മതിച്ചു. ഒരു മാസത്തിനകം തന്തപ്പടിയെ വീട് ഉറയിച്ച് സംഭവം നടത്തിക്കൊള്ളാമെന്ന് ഉറപ്പിലാണ് ഇടിയൻ എന്നെ വിട്ടയച്ചത്. നടക്കണോ? താൻ കഴിഞ്ഞവണ വന്നപ്പോ എന്ത് പറഞ്ഞിട്ടാണ് ഇവിടെ പോയത്? അത് പിന്നെ സാർ, അതായത് എന്താ? ഓർമ്മയില്ലേ? ഇല്ലെങ്കിൽ പറ, ഓർമ്മിപ്പിക്കാം. വേണ്ട, ഓർമ്മയുണ്ട്. ഒരു മാസത്തിനെ അച്ഛനോട് പറഞ്ഞ് കാര്യങ്ങൾ ഉറപ്പിക്കാമെന്ന്. ഉറപ്പിക്കാമെന്നല്ല, നടത്താമെന്ന്. ഇന്നലെയായിരുന്നു ഒരു മാസം തികയുന്ന ദിവസം. ആ, ഇത്ര പെട്ടെന്നോ? ഞാൻ അറിഞ്ഞില്ല. അറിഞ്ഞില്ല അല്ലേ? ഇന്നലെ വൈകിട്ട് 5 മണിക്ക് മുമ്പേ താൻ എന്റെ അടുക്കൽ വന്ന് വിവരം റിപ്പോർട്ട് ചെയ്യണമായിരുന്നു. ഇങ്ങോട്ടോക്ക്, ഇങ്ങോട്ടോക്ക്. ഈ കേശവപിള്ളയെക്കാളും ബുദ്ധി തനിക്കുണ്ടെന്നുള്ള വിചാരമുണ്ടെങ്കിലേ അതങ്ങ് ഉപേക്ഷിച്ചേക്ക്. വഴുതി മാറാനാണ് പ്ലാൻ ആണെങ്കിൽ അത് നടപ്പില്ല. എന്റെ അടുക്ക വേഷം എടുത്താലോ? Meet my wife, Sadi. Sadi, ഇതെല്ലാം എന്റെ റൂംമേറ്റ്സ് ആണ്. ഇത് മിസ്റ്റർ സ്റ്റീഫൻ. ഇത് ലോനപ്പേട്ടൻ. സതി, ഉള്ളിൽ കയറി ലെഫ്റ്റ് സൈഡിൽ ആദ്യം കാണുന്നതാണ് എന്റെ മുറി. എന്റെ വാടാ ഇത്? സിമ്പിൾ. ഇടിയൻ കേശവോട് തന്ന ഒരു മാസത്തെ കാലാവധി ഇന്നലെ കൊണ്ട് അവസാനിച്ചു. എന്നുവെച്ചാ? മെയിൻ റോഡിൽ നിന്ന് പോലീസുകാർ തൂക്കിയെടുത്ത് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. ചാരി നിർത്തി ഇടിയുന്ന ഒരൊറ്റ ചോദ്യം, ഒക്കോ ഇല്ലയോ എന്ന്. എന്റെ പൊന്നളിയ ജീവനിൽ കൊതികളോണ്ട് ഞാൻ അതങ്ങ് സമ്മതിച്ചു. നേരെ രജിസ്റ്റർ ഓഫീസിലേക്ക് വിട്ടു. ശുഭമുഹൂർത്തം കല്യാണം, മംഗളം. ഇതൊരു വല്ലാത്ത ചതിയായി പോയല്ലോ. ആദ്യമായിട്ട് നടക്കുന്ന ഒരു കല്യാണമാണ്. ഒരു കുപ്പിക്ക് വകയുണ്ടായിരുന്ന കേസാണ് ഇവിടെ എടുത്ത പ്രാണവേദന. അതിനല്ല കുപ്പി. അജി, എല്ലാം എടുത്തു വെച്ച് കഴിഞ്ഞു, പുറപ്പെടാം. വൈകല്യ അച്ഛൻ വഴക്കു പറയും. ഉത്തരവ്. ആരെ വീട്ടിലെ കഷ്ടം? പെട്ടിയും പ്രമാണം എടുത്തുകൊണ്ട് വരാൻ അരമണിക്കൂർ പരോളിന് വിട്ടതാ. മുങ്ങിക്കളയാതിരിക്കാൻ അകമ്പടി. അജി, ആ വരുന്നു. സ്റ്റീഫ, പോയിട്ട് വരട്ടെ. ഓൾ ദ ബെസ്റ്റ്. ഓനപ്പെട്ട കാണാം. ഗോഡ് ബ്ലെസ് യു. അജിയനെവിടെ?
എവിടെ അജയൻ? ഞാനിവിടെ ഉണ്ട്. അപ്പൊ തനിക്കിത് പറഞ്ഞുറോ. ദിവസവും ഇയാൾ വരുന്നവരെ ഊണുമേശക്കേറിയെ മറ്റുള്ളവർ കാത്തിരിക്കണോ? സോറി. പോലീസുകാരുടെ മുറയിലും നിഘണ്ടുവിലും സോറി എന്നൊരു വാക്കില്ല. അത് ഓർമ്മ വെച്ചാ തനിക്ക് നല്ലത്. ഇന്നലെ താൻ രാത്രി എത്ര മണിക്ക് വന്നത്? ഒരു പത്ത് പത്തരയെ കാണും. എന്റെ പഴയ ഒരു ഫ്രണ്ടിനെ കാണാനുണ്ടായിരുന്നു. പറ്റില്ല, ഏഴ് മണിക്ക് മുമ്പേ ദിവസം വീട്ടിലെത്തിക്കൊള്ളണം. ഇവള് കാത്തിരിക്ക. ശനിയാഴ്ച താൻ സതിയെ സിനിമയ്ക്ക് കൊണ്ടുപോയോ? ഇല്ല. പിന്നെ നല്ല സിനിമ ഇല്ലായിരുന്നു. അതൊന്നും താൻ അന്വേഷിക്കേണ്ട കാര്യമില്ല. എല്ലാ ശനിയാഴ്ചയും താൻ സതിയെ സിനിമയ്ക്ക് കൊണ്ടുപോയി കൊള്ളണം. ശരി സർ. എന്താ കൊണ്ടുപോയിക്കോളാം. അതും ഞാൻ തന്നെ ചോദിക്കണോ? കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ എത്ര നാളായി? ഒരു നാലഞ്ച് മാസമായിട്ടുണ്ടാവും. തെറ്റ്, അഞ്ചു മാസവും പതിനാറ് ദിവസവും. ശരിയാണ് സർ. അല്ല വിശേഷം. വിശേഷം വല്ലതുണ്ടോ? വിശേഷം തനിക്കല്ല, ഇവൾക്ക് വിശേഷം വല്ലതുണ്ടോന്ന്? ഒന്നുമില്ല സർ. ആ അതെന്താ? അത് അത് ഒരു ആസൂത്രണമായിരിക്കും. വേണ്ട, റിട്ടയർ ചെയ്യാൻ എനിക്ക് ഇനി നാലഞ്ച് കൊല്ലം കൂടി ഉള്ളൂ. വല്ലയിടത്തും വരട്ടി കൊച്ചുങ്ങൾക്ക് അഡ്മിഷൻ വാങ്ങണമെങ്കിൽ അതിന് മുമ്പ് വേണം. മനസ്സിലായോ? ഞാൻ ട്രൈ ചെയ്യാം സർ. എന്താ? ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട് സർ. എന്നാ ട്രൈ ചെയ്യേ.